നമസ്കാരം. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇവിടെ നാനാജാതി മതസ്ഥർ ഒരു സഹോദരങ്ങളെ പോലെ കഴിയുന്ന നാടാണ്. ഇവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചില ചില ആളുകൾ അതുകൊണ്ട് തന്നെ ശ്രമിക്കുന്നത് വലിയ തോതിൽ വാർത്തയാകുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായി വാക്കുകൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും പോരാടുന്ന ആളുകളെ എന്നും ഈ മണ്ണ് ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണുള്ളത്. അത്തരത്തിൽ ഉള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. കാരണം ഭാരതത്തിന് കുറേ ദേശീയ ഉത്സവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളി. ഹോളിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. വടക്കേ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു മഹോത്സവമാണ് ഹോളി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും ഒരു വാർത്ത വരുന്നു. ആ വാർത്ത എന്തെന്നാൽ, ഹോളി ആഘോഷിക്കുമ്പോൾ താങ്കളുടെ പള്ളിയിലും പള്ളിയുടെ മിനാരങ്ങളിലോ മതിലിലോ പള്ളിയുടെ പ്രമിസസിലോ നിറങ്ങൾ വീഴരുത് എന്ന തിട്ടൂരവുമായി ഒരു മൗലാന ഇറങ്ങിയിട്ടുണ്ട്. അയാളുടെ ഈ ഒരു തിട്ടൂരം വലിയ തോതിലുള്ള വർഗീയ മതസ്പർദ്ധയ്ക്ക് കാരണമാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. ഷാജഹാൻപൂരിലെ 67 മസ്ജിദ് മസാറുകൾ അതിൻ്റെ മിനാരങ്ങൾ ടാർപ്പാളിം കൊണ്ട് മൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംഭാലിൽ 8 മസ്ജിദുകൾ മൂടിയിട്ടുണ്ട്. മൊറാദാബാദിൽ ഹോളിക്ക് മുമ്പ് നടന്ന സമാധാന യോഗത്തിൽ മൗലാന സദാഖത്ത് ഹുസൈൻ എന്ന ഒരു വ്യക്തി കലാപ ഭീഷണി മുഴക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന വിവരം മൊറാദാബാദ് പോലീസ് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഹോളി ആഘോഷിക്കുമ്പോൾ, നിറങ്ങളുടെ ആഘോഷമായ ഹോളി ആഘോഷിക്കുമ്പോൾ പള്ളിയുടെ പരിസരത്തും മിനാരങ്ങളിലൊന്നും തന്നെ നിറങ്ങൾ വർണ്ണങ്ങൾ വീഴാതിരിക്കാൻ ടാർപ്പാളിനിട്ട് പള്ളികൾ മൂടിയിരിക്കുന്നു. ഹോളി കാലത്ത് ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സംസ്ഥാന പോലീസ് സ്വീകരിച്ചു വരികയാണ്. ദുർഘട മേഖലകളിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഹോളിയുടെ വേളയിൽ നടക്കുന്ന വ്യത്യസ്തമായ ഘോഷയാത്രകളിൽ പള്ളികളിൽ നിറം പതിപ്പിച്ച് അന്തരീക്ഷം നശിപ്പിക്കാതിരിക്കാൻ മസ്ജിദുകൾ ടാർപ്പാളിൻ കൊണ്ട് മൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പള്ളികൾ മൂടിയതിൽ മുസ്ലിം സമൂഹവും കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ 3 വർഷമായി പള്ളികൾ മറയ്ക്കുന്ന രീതി തുടരുന്നുണ്ട്. എന്നാൽ മുസ്ലിം പ്രദേശത്ത് കൂടി ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ബിലാരിയിലെ മൗലാന സദാഖത്ത് ഹുസൈൻ്റെ ഭീഷണി. അയാളുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരെയും ഹോളി കളിക്കാൻ നിർബന്ധിക്കരുത്, ഒരു തരത്തിലുള്ള കുസൃതികളും ചെയ്യരുത്. ബിലാരിയിൽ വീണ്ടും ഒരു ബഹളമുണ്ടാകാതിരിക്കാൻ, ഇത് ഇതിനകം 2 തവണ സംഭവിച്ചു, ഇത്തവണ അങ്ങനെ സംഭവിച്ചാൽ കലാപമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. കലാപങ്ങൾ ഉണ്ടാകും, ഭരണകൂടം ജാഗ്രത പാലിക്കണം, മുസ്ലിം പ്രദേശം കടന്നു പോകുന്നവർ ശ്രദ്ധിക്കണം. മദ്യലഹരിയിലായാലും മറ്റെന്തെങ്കിലായാലും ഉത്തരവാദി അവർ തന്നെയായിരിക്കും. ഒരു കാരണവശാലും അവരെ വെറുതെ വിടില്ല. ഒരു പള്ളിയോ കടയോ ആക്രമിക്കപ്പെടുകയോ നിറം പൂശുകയോ ചെയ്താൽ കലാപമുണ്ടാകും. ഇതാണ് മൗലാന സദാഖത്തിൻ്റെ ഭീഷണി. എന്തായാലും ശരി, ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മൊറാദാബാദ് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വർണ്ണങ്ങളുടെ മഹോത്സവമായ ഹോളിയെ കൂടി വർഗീയവൽക്കരിക്കാൻ ഇത്തരത്തിലുള്ള മതമൗലികവാദികൾ ശ്രമിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.